അയ്യടാ, അങ്ങനെ 10-25 ദിവസം തുറന്ന് കറക്റ്റ് നമ്മള് മ്യൂസിയത്തിനകത്തെത്തിയോ? അതെന്തോ എടാ മ്യൂസിയത്തിനകത്തെത്തിയെന്ന്? അയ്യോ, ഇതിനകത്ത് കയറാനാണോ എന്നെ കൊണ്ട് ഈ ഒരു മാസം മണ്ണ് തോണ്ടിച്ചത്? അല്ല പിന്നെ നമ്മളങ്ങനെ അതിനകത്ത് കയറുന്നേ? അണ്ണാ, രാവിലെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇനി കയറിയാ പോരായിരുന്നു? അയ്യോ, നമ്മൾ മോട്ടിക്കാൻ കയറിയ, കാഴ്ച കാണാൻ കയറിയതല്ല. ആണോ? അയ്യോ, എനിക്ക് അണ്ണാ വേണ്ട ഒരു സുന്ദരി. എടുക്കരുത്, എടുക്കരുത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ? അതല്ല, നിന്റെ തനി സ്വഭാവം എടുക്കല്ലെന്ന് പറഞ്ഞ, അതൊരു പ്രതിമയാ. ഇതാരെ പ്രതിമയാ? എടാ, ഇത് രാജാവിന്റെ റാണിയുടെ പ്രതിമയാ. പണ്ട് റാണി മരിച്ചു കഴിഞ്ഞപ്പം അതിന്റെ മൂന്നാമത്തെ ദിവസം റാണിയുടെ ശില്പം പണിയിച്ചു വെച്ചതാ. അത്രയ്ക്ക് തയ്ക്കാൻ വയ്യാതെ നിൽക്കുമായിരുന്നില്ലേ രാജാവ്? എടാ, രാജാവ് പണിയിച്ചു വെച്ചതാന്നാ പറഞ്ഞേ. അല്ല, രാജാവിന്റെ സങ്കടം സഹിക്കാൻ വയ്യാത്ത കാര്യം. പിന്നെ അതുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഇതൊന്നും അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് രാജാവിന്റെ ക്രൗൺ അടിച്ചു മാറ്റണം. രാജാവിന്റെ ഗൗൺ അടിച്ചു മാറ്റിട്ട് ഇയാൾക്ക് എന്തോ കാണാൻ? എടാ, ഗൗണല്ലടാ, ക്രൗണ്. ലക്ഷങ്ങൾ വില വരുന്ന കിരീടമാണ്, നമുക്ക് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം. ഒരു സംശയം, ഈ ലക്ഷങ്ങൾ കിട്ടിയാൽ അണ്ണൻ എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഞാൻ അന്ന് തന്നെ ഈ മോഷണം അങ്ങ് നിർത്തും, എന്നിട്ട് നേരെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങും. എന്നാ പിന്നെ മോഷണം നിർത്തി പിടിച്ചവർക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അപ്പൊ നീ പൈസ വിട്ടിട്ട് നിനക്കും തൊടുക്കാനാ? ഞാന് കാശ് കിട്ടി അപ്പോഴെ തന്നെ കാശിക്ക് പോകും എന്റെ അച്ഛന്റെ അസ്ഥി ഒഴുക്കാൻ. അപ്പൊ നിന്റെ അച്ഛൻ മരിച്ചു പോയായിരുന്നു? പിന്നെ മരിക്കാത്ത ആളുടെ അസ്ഥി ആരെങ്കിലും ഒഴുകും? അസ്ഥിയൊക്കെ നേരത്തെ കാലത്ത് ഒഴുക്കിട്ട് വേണ്ട നീ വരാൻ. ജീവിച്ചിരിക്കുമ്പോ അസ്ഥി എടുക്കാൻ അച്ഛൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പൊ നീ അതും ശ്രമിച്ചിട്ടാ നീ വരുന്നേ? നമുക്ക് തപ്പിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല. നമുക്ക് പെട്ടെന്ന് കിരീടം ഇവിടെ ഇവിടെ ഉണ്ടോ? നമുക്ക് അടിച്ചിട്ട് പോയിട്ട് അച്ഛൻ മാറ്റിക്കൊണ്ട് പോകണം. ഒരു സംഭവം, എന്തുവാടാ, നമ്മൾ എന്തായാലും മ്യൂസിയത്തിനകത്ത് വന്നത്. എനിക്ക് ഒരു ആഗ്രഹം സാർ. എന്തുവാടാ നിന്റെ ആഗ്രഹം? എനിക്ക് നിരങ്ങുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇത്രയും നേരം എന്റെ കൂടെ പുറകെ തുറന്നു വന്നിട്ട് നീ ഇത് കണ്ടില്ലയോ? തേണ്ടിതാ എന്റെ നിരങ്ങുന്ന സ്ഥലം കണ്ടോ? അതിനകത്തോട് ഇങ്ങനെ വിളിക്കോന്ന് വെള്ളത്തിൽ അമ്യൂസ്മെന്റ് പാർക്കിലാ ഉള്ളതാണ്. അപ്പൊ ഇവിടെ അനൗൺസ്മെന്റ് പാർക്കും ഒന്നും ഇല്ല. ദൈവം, ഇത് മ്യൂസിയമാ. അപ്പൊ ഇവിടെ സുഖമില്ലല്ലേ? ശരിയാ, ഇവിടെ ഒരു സുഖവും ഇല്ല. അതാണോ പറഞ്ഞത്? എന്തോ നീ പറഞ്ഞേ, ഈ ആനയെ കുരങ്ങിനെ ഇടുന്ന സ്ഥലം കാഴ്ച മംഗള ഇവിടെ ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്താ ഉള്ളത്. എന്ന് തുടങ്ങിയാണ്? ഇത് ഇന്നലെ ഒരു മഴ നനഞ്ഞപ്പോ തുടങ്ങിയതാ. അപ്പൊ ഒറ്റ മഴ നനഞ്ഞ ഉടനെ നമുക്ക് മ്യൂസിയം തുടങ്ങാൻ പറ്റുമോ? എനിക്ക് മൂക്കലിപ്പ് തുമ്മലി തുടങ്ങിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ മ്യൂസിയം തുടങ്ങിയ കാര്യമാണ് ചോദിച്ചത്. ഈ മ്യൂസിയം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ആരെന്താണ് ആ പുള്ളിയായി കൊട്ടാരം പണത്? ആണോ? അയ്യോ, കണ്ടാ മേശിരി ആന്ന് പറയത്തേയില്ല. രാജാവിനെ കൂട്ടു തന്നെ ഇരിക്കുന്നു. മെക്കാട് ആരായിരുന്നു? ചെല്ലപ്പം മേശിരി. ആണോ? രാജാവാന്ന് പുള്ളിക്കാരൻ പണിത കൊട്ടാരമായി ഇരിക്കുന്ന പറഞ്ഞു. അയ്യോ പാവം, വണ്ടി ഇടിച്ച് മരിച്ചാണോ? നീ എന്നെ ഇങ്ങനൊക്കെ പറയുന്നത്? കണ്ട വണ്ടി നമ്പർ എഴുതിയിട്ട്. അയ്യോ പുള്ളി മരിച്ച വർഷമാ പറയുന്നത്? നിനക്ക് ഈ ചരിത്രത്തെ കുറിച്ച് വല്ല അറിയാവോ? ഇല്ല. എടാ, ഇൻഡിപെൻഡൻസിന് മുമ്പ് എന്തോന്ന് അറിയാവോ? അത് കരുമാടിക്കുട്ടനോ രാക്ഷസ രാജാവോ? കരുമാടിക്കുട്ടനോ രാക്ഷസ രാജാവ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇത് ഭയങ്കര കൊട്ടാരമായിരുന്നു. അതിനുശേഷമാണ് ഇത് മ്യൂസിയം ആക്കിയത്. അതിനകത്ത് ഇഷ്ടം പോലെ സാധനം ഉണ്ട്, നമുക്ക് ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം. സിംഹാസനത്തെ ഒന്നും അങ്ങനെ വിളിക്കാതെ. മയൂര സിംഹാസനത്തെ പിന്നെ എന്താ വിളിക്കണം? അങ്ങനെയാണ് പറഞ്ഞത്. ഏതാ, മയൂര സിംഹാസനം അല്ല, പിന്നെ എന്റെ പണ്ട് മരിച്ചു പോയി ചക്രവർത്തി ഇരുന്ന് മരിച്ച കസേരയാത്. ചക്രവർത്തി ഇരുന്ന കസേരയാന്നത്. അയാൾ വരുമ്പോ ഞാൻ മാറി കൊടുത്താ പോരെ? ഭ്രാന്തനെ കൊണ്ട് തോറ്റിടാ, നമുക്ക് ഇങ്ങനെ കിരീടം അടിച്ചോണ്ട് പോകാം. വാ, പെട്ടെന്ന് തപ്പ് അണ്ണാ. ആ, എന്ത് വേടാ? അയ്യോ ദേണ്ട, ഇങ്ങോട്ട് നോക്കി. എന്തുവാ? ഒരു ചങ്ക് ഇരിക്കുന്നു. അത് ഇവിടുത്തെ മരിച്ചുപോയ കൊട്ടാരം ജ്യോതിഷന്റെ ചങ്ക. അയാളും മരിച്ചുപോയോ? ഈ ചങ്ക് പൊട്ടിയിരിക്കുവാന്നല്ലോ. അയാൾ ചങ്ക് പൊട്ടി മരിച്ചായിരിക്കും, അതുകൊണ്ടാണ്. അണ്ണാ, എന്ത് വേടാ? ഞാൻ ഇതൊന്ന് ഊതി നോക്കട്ടെ. എടാ, പഴയ ശങ്ക വാ വെച്ച് ഊതല്ലേ? പഴയ ശങ്കൊക്കെ വാ വെച്ചല്ല പിന്നെ ഉടമ്പ ഊതു. ഞാൻ വല്ലതും പറഞ്ഞാ കൂടി പോകും. നിർത്താൻ പറ്റുമോ? നിർത്തി, ഇവിടെ സംശയം കേൾക്കല്ലേ. ഇവിടുന്ന് കിരീടം അടിച്ച് മാറ്റുവാൻ നമ്മുടെ ഉദ്ദേശം ഇടുവാ. തപ്പ് 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 തപ്പ്. അണ്ണാ, ഒരു സംശയം കൂടെ ഉണ്ട്. ഭ്രാന്തന്, ഇതെന്തോ സംശയം. നിനക്ക് ഇനി എന്തോ സംശയം ഉള്ളത്? രാജാവ് എന്ത്? രാജാവ് റേഷൻ കട മണ്ണെണ്ണ മേടിക്കാൻ പോയിരിക്കുക. അതിന് ഈ മാസം മണ്ണെണ്ണ ഇല്ലല്ലോ. അടിക്കുന്ന ഞാൻ കൊല്ലും കേട്ടോ. രാജാവൊക്കെ പണ്ട് കാലത്തെ മരിച്ചു പോയതാണ്. രാജാവിന്റെ കല്യാണം നടക്കുന്ന സമയത്തെ അപ്പൊ ഇവിടെ ഭയങ്കര യുദ്ധമായിരുന്നു. കാര്യമായിട്ടായിരിക്കും അല്ലെന്ന്. അയൽ രാജ്യത്തെ രാജാവോട്ട് ഭയങ്കര യുദ്ധമായിരുന്നു. അതെന്തോത്തിന്? ഈ സിംഹാസനത്തെ ചൊല്ലിയുള്ള യുദ്ധമായിരുന്നു. ആ, എന്റെ അപ്പുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയൽ രാജ്യത്തെ പടന്മാർ ഓടി അതിനകത്ത് ഈ കൊട്ടാരത്തിനകത്ത് അങ്ങ് കയറുമായിരുന്നു. അപ്പൊ കൊട്ടാരത്തിന് വെളി കിടങ്ങില്ലായിരുന്നു? കൊട്ടാരത്തിന് വെളി കിടന്ന അമ്മാൻ അടിച്ചു പറഞ്ഞിട്ട് പോകത്തില്ല, എല്ലാരും അകത്ത് കിടക്കുമായിരുന്നു. കിടന്നില്ല, കോട്ടയില്ലായിരുന്നു രാജാവിന്. എടാ, രാജാവിനോട് കോട്ട പട്ടാളക്കാർക്കല്ലേ കോട്ട കിട്ടും? അടിച്ചു കിണ്ടി അവിടെ കിടക്കുമായിരുന്നു. അതുകൊണ്ടായി പ്രശ്നം എല്ലാം ഉണ്ടായിരുന്നു. പാവം രാജാവ് എന്തോ ചെയ്തെന്നറിയാവോ? എന്തോ പടച്ചിട്ടും പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുവായിരുന്നു. അത് തെണ്ടിത്തരല്ലോ രാജാവ് കാണിച്ചത്. എന്തുവാ പിള്ളേരെ പടച്ചിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോന്ന? അവരെ പടച്ചത്തെ പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് പുള്ളി ഓടി രക്ഷപ്പെടുവായിരുന്നു. പിന്നെ 125 വർഷത്തിന് ശേഷം ചരിത്ര ഗവേഷകന്മാരായി പുള്ളിയുടെ ഉടവാള കണ്ടുപിടിച്ചത്. അയ്യോടാ, അപ്പൊ ഈ 125 വർഷമേ ചരിത്ര ഗവേഷകന്മാർ കാണാതെ ഇത്രയും വലിയ വാള് പുള്ളി എവിടെ ഒളിപ്പിച്ചോണ്ട് നടന്നത്? ഞാൻ വല്ലതും പറഞ്ഞാ കൂടി പോ. നീ നിന്റെ സംശയമൊക്കെ ഞാൻ വെളി വന്നിട്ട് തീർക്കാം. ഓ, ഒരു കാര്യം ചെയ്യും, ഈ ഇവിടെ എവിടെ കിരീടം കാണും, പിന്നെ വില വിടിപ്പുള്ള വേറെ എന്തോ സാധനം കണ്ടാലും അടിച്ചു മാറ്റിക്കണം. അടിപൊളി സാധനം.
നാറ് യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് കൈയും കയറ്റിട്ടോണ്ടിരിക്കുന്നു. കിരീടമില്ല, വേണ്ട ഒരു തുണ്ട് കാണുന്നു. അതൊന്നും കാണാൻ സമയമില്ല. നീ കിരീടം പേപ്പറിന്റെ തുണ്ട് എന്തുവാ എഴുതി വെച്ചിരിക്കുന്നേ? ഇവിടെ ഇരുന്ന കിരീടം തിരുവനന്തപുരം മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അടുത്ത ആഴ്ച അത് തൃശ്ശൂർ മ്യൂസിയത്തിലോട്ട് കൊണ്ടുപോകുന്നു. ഒരു കാര്യം, മമ്മൂട്ടി എടുത്ത് നമുക്ക് തോരൻ അവിടെ പോയി കണ്ടുപിടിക്കാം. അയ്യടാ മോനെ, മണ്ടത്തലം വിളിച്ചു പറയും. എന്ത് വേണ? ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ തുറന്നിട്ട് അവിടെ നിന്ന് തൃശ്ശൂർ വരെ തുറക്കാൻ ഞാൻ ഒറ്റ ഒരുത്തനോ? ഓ, ഇതുപോലെ മണ്ടനായിരുന്നല്ലോ. എടാ, അതിനൊക്കെ എളുപ്പ വഴിയില്ലയോ? അത് പറ എടാ, ഇവിടുന്ന് നേരെ തിരുവനന്തപുരം വരെ ഞാൻ തുറക്കാം. തിരിച്ച് തൃശ്ശൂർ വരെ തുറന്നാൽ നീ തുറന്നാ പ്രശ്നം തീർന്നല്ലോ. അത് ബുദ്ധി നമുക്ക് മുടിഞ്ഞ ബുദ്ധിയല്ലയോ? അടിപൊളിയായിരുന്നു.